Hi friends, ellavarkkum namaskaram. Info Media vlogginte valare pradhanapetta oru video ilekku ningalkku ellavarkkum swagatham. വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു തരുന്നത്. സംസ്ഥാനത്ത് ഒരു 50 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾ എല്ലാവരും ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് വളരെ വലിയ ഒരു സാമ്പത്തിക സഹായം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ തന്നെ മറ്റ് ചില അറിയിപ്പുകളും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. കൂടാതെ ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം ഒരു ഹർത്താൽ വന്നതേയുള്ളൂ ഇടുക്കി ജില്ലയിൽ. ഈ വരുന്ന 16-ാം തീയതി വീണ്ടും ഒരു ഹർത്താൽ കൂടി വരാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇടുക്കി ജില്ലയിൽ തന്നെയാണ് ഈ ഒരു ഹർത്താൽ ഉണ്ടാവുക. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുമായി, അതായത് ബഫർ സോണുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതിയുടെ വിധിക്കെതിരെയാണ് പുതിയ ഹർത്താൽ വന്നിരിക്കുന്നത്. ഇതുതന്നെയായാലും ഈ വരുന്ന 12-ാം തീയതി വയനാട് ജില്ലയിൽ ഒരു മനുഷ്യശങ്കല പോലെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നും ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെയാണ് ഇടുക്കി ജില്ലയിൽ വീണ്ടും രണ്ടാമതായിട്ട് ഒരു ഹർത്താൽ കൂടി വരുന്നത്. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക, ഈ വരുന്ന 16-ാം തീയതി ആയിരിക്കും ഹർത്താൽ എന്ന് ഔദ്യോഗികമായിട്ട് തന്നെ അറിയിപ്പും വന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു തുക കണ്ടെത്തുന്നതിന് വേണ്ടി ഇപ്പോൾ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും. 12,500 രൂപ വരെ നിങ്ങൾക്ക് തിരിച്ചടവില്ലാത്ത രീതിയിൽ ലഭിക്കുകയും കൂടാതെ 50,000 രൂപ വരെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യത്തിൽ ഉൾപ്പെടുത്തി ലഭ്യമാവുക. നിങ്ങൾ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കണം എന്നുള്ള ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. 50 വയസ്സ് കഴിഞ്ഞ് ആർക്കും ഈ ഒരു പദ്ധതിയിലൂടെ 50,000 രൂപ വരെ ലോണായിട്ട് വാങ്ങാം. 12,500 രൂപ നിങ്ങൾക്ക് സബ്സിഡി കിട്ടുന്നതിനോടൊപ്പം തന്നെ സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് ഇതിൽ മുൻഗണന ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടിയൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. കൂടാതെ തന്നെയാണ് ഇപ്പോൾ വളരെയധികം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്, നമുക്ക് ഇതുപോലെ ഈ ഒരു തുകയുമായി ബന്ധപ്പെട്ട് എവിടെയാണ് അപേക്ഷ വെക്കേണ്ടത് എന്നുള്ള കാര്യം. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, നിങ്ങളുടെ അടുത്തുള്ള, നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളായിരിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഏത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലാണോ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ബന്ധപ്പെട്ട അപേക്ഷയുമായി നിങ്ങൾക്ക് അവിടെ ചെന്നാൽ മതിയാകും. അവരത് ബാങ്കുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ലോൺ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യമൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക, വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം ആശ്വാസ കിരണം പദ്ധതി ഏകദേശം 600 രൂപ വീതം മാസം ലഭ്യമാകുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വളരെയധികം ആളുകൾക്ക് തുക ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ കുറച്ച് നാളുകളായി ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു തുക ലഭിക്കാത്ത ആളുകൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ്. വരും നാളുകളിൽ തന്നെ ഈ ഒരു തുക നിങ്ങൾക്കായി വിതരണം ചെയ്യും എന്നുള്ള അറിയിപ്പുകളാണ്. പല ആളുകൾക്കും 1-ോ 2-ോ മാസമോ അല്ലെങ്കിൽ 3-4 മാസങ്ങളായിട്ട് തുക ലഭിക്കാത്ത ആളുകളുണ്ട്. അങ്ങനെ ഈ ഒരു തുക വിതരണം ചെയ്യുമ്പോൾ ഈ ഒരു ആൾക്കാർക്കെല്ലാം തന്നെ ഇപ്പോൾ തുക വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മാത്രവുമല്ല, വളരെയധികം ആളുകൾ പറയുന്നുണ്ട് ഫണ്ട് ഇല്ല എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് ചോദ്യം ചോദിച്ചപ്പോൾ കിട്ടി എന്നുള്ളത്. ഇതുതന്നെയാലും എല്ലാവരും മനസ്സിലാക്കി വെക്കുക, ഈ ഒരു മാസം കഴിയുന്നതോടുകൂടി തുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കുവാനുള്ള നടപടി ഉണ്ടാകും. കൂടാതെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണവും ഈ മാസം 25-ാം തീയതി കഴിയുമ്പോൾ തന്നെ ഉണ്ടാകും എന്നുള്ള അറിയിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ കാണുന്ന മറക്കി മറുപടി തരാം. അപ്പോൾ ഇത്രയും കൊണ്ട് പറയുവാൻ വന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.